സിമെന്റ് സോളിഡ് ബ്ലോക്ക് കൊണ്ട് 5.5 അടി ഹൈറ്റിലുള്ള കോമ്പൗണ്ട് വാൾ, ഇതിന് റണ്ണിങ് മീറ്ററിന് എത്ര രൂപയാണ് ചിലവ് വരുന്നത്? ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് സിമെന്റ് സോളിഡ് ബ്ലോക്ക് കൊണ്ടാണ്. ഇതിൻ്റെ മേളിൽ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് 4 ഇഞ്ച് കനത്തിൽ സിമെന്റ് സോളിഡ് ബ്ലോക്ക് തന്നെ ചെയ്ത് വൺ സൈഡ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും, ഇതിപ്പോൾ 22 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. അപ്പം പ്ലാസ്റ്ററിങ് എക്സ്ട്രാ ആണ്. നമ്മളിത് സെറ്റ് ചെയ്ത് പില്ലേഴ്സ് കൊടുത്തിട്ട് അതിൽ പ്രീകാസ്റ്റ് സ്ലാബ് സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരു ടെമ്പററി മതിലെന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിലുള്ള കോമ്പൗണ്ട് വാളിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റും അതോടൊപ്പം തന്നെ ഒരു മീറ്റർ ചെയ്യാൻ എത്ര രൂപയാകും എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമസ്കാരം. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് വാൾ നിർമ്മാണത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇത് ഏകദേശം ഒരു 20-22 മീറ്റർ നീളമുള്ള ഒരു കോമ്പൗണ്ട് വാൾ, 5.5 അടി ഹൈറ്റ്, അത്രയുമുള്ളൊരു കോമ്പൗണ്ട് വാൾ ബ്രിക്ക് വർക്ക് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് എത്ര രൂപയാണ് അതിന് ചിലവായത്? അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള ഈ എമൗണ്ട് പറയുന്നതോടൊപ്പം ഏകദേശം ഒരു മീറ്റർ ലെങ്തിൽ ചെയ്യാൻ എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എത്ര മീറ്ററാണോ അതിനെ ആ മീറ്റർ കൊണ്ട് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു മീറ്ററിൻ്റെ അളവ് അറിയാമെങ്കിൽ എത്ര മീറ്റർ ചെയ്താലും അതിൻ്റെ അളവുകൾ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ സിമെൻറ്റ് സോളിഡ് ബ്ലോക്ക് വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ്. ഇപ്പോൾ കേരളത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇത് തന്നെയാണ്. മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകൾ കൂടുതലായിട്ട് വരും. അതേപോലെ തന്നെ സ്നേഹമതിൽ എന്ന് പറഞ്ഞുള്ളൊരു രീതിയുണ്ട്. നമ്മൾ പ്രീകാസ്റ്റ് ആയിട്ടുള്ള സ്ലാബുകൾ വെച്ചിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് അതിൻ്റെ പില്ലേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് പാർട്ടീഷൻസ് പോലെ കൊടുത്ത് സ്ലാബ് അടുക്കി വെച്ച് ചെയ്യുന്ന കോമ്പൗണ്ട് വാൾ, അത് ഇതിലും ചിലവ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞത് ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. പെർമനൻ്റ് ആയിട്ട് നമുക്കത് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തുരുമ്പ് പിടിച്ച് അതിൻ്റെ സ്ലാബ് പൊട്ടിപ്പോകാനും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഒരു സൈറ്റിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 2-3 വർഷം മുമ്പ് ചെയ്ത ഒരു സ്നേഹമതിലായിരുന്നു. അപ്പോൾ അത് രണ്ടാമത് അത് മൊത്തം കമ്പിയൊക്കെ ഇളകി അത് ഇളകി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് ബാക്കി അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് പെർമനൻ്റായിട്ടുള്ളൊരു കോമ്പൗണ്ട് വാളാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പെർമനൻ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞൊരു രീതിയാണിത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞത് ഒരു 2 അടി ഡെപ്ത്തിൽ എക്സ്കവേഷൻ ചെയ്തു. അതിൻ്റെ മേളിൽ ഈ സോളിഡ് ബ്ലോക്ക് കൊണ്ട് തന്നെ, അത് 8x4 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സൈസ് കൂടിയ സോളിഡ് ബ്ലോക്കാണ്. സിമെൻറ്റ് സോളിഡ് ബ്ലോക്ക് കൊണ്ട് തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഒരു 1.5 അടി 2 അടി ഹൈറ്റിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് വീതി 1 അടി വീതി തന്നെയാണ് ചെയ്തത്. അതിൻ്റെ മേളിൽ ഒരു RCC ബെൽറ്റ് കൊടുത്തു. അതിൻ്റെ മേളിലേക്ക് 4 ഇഞ്ച് കനത്തിൽ തന്നെ ഒരു സിമെൻറ്റ് സോളിഡ് ബ്ലോക്ക് കൊണ്ട് തന്നെ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 6-7 ലൈൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു 1.7 മീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ മൊത്തം ആ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 30 സെൻറ്റിമീറ്റർ നീളം, 20 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 10 സെൻറ്റിമീറ്റർ വീതിയാണ്. ആ 20 സെൻറ്റിമീറ്റർ വെച്ച് തന്നെ നമ്മളൊരു 8 ലൈനാണ് ചെയ്തത്. 8 ലൈനാകുമ്പോൾ തന്നെ 1.6 മീറ്റർ വരും. അപ്പോൾ ഏകദേശം ഒരു 5.5 അടി ഹൈറ്റ്, ആ ഒരു ഹൈറ്റിലാണ് നമ്മളിതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്തത്. പിന്നെ അതിൽ പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് വാൾ ചെയ്യുമ്പോൾ നമുക്കൊരു 7-8 അടി അകലത്തിലെങ്കിലും ബ്രിക്ക് പില്ലേഴ്സ് കൊടുക്കണം. ഒരു 10 സെൻറ്റിമീറ്ററുള്ള 20 സെൻറ്റിമീറ്ററുള്ള ആ ബ്രിക്ക് കൊണ്ട് തന്നെ ഒരു വെർട്ടിക്കലായിട്ട് ഒരു പില്ലേഴ്സ് കൊടുത്തിട്ട് വേണം ഈ കോമ്പൗണ്ട് വാൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ്, പെട്ടെന്ന് ക്രാക്ക് വരികയോ അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാതിരിക്കാനാണ് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു 10 സെൻറ്റിമീറ്ററിലുള്ള ഒരു പില്ലേഴ്സ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലൊരു PCC ചെയ്യണം. ഒരു ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ബെഡ്. നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ ബ്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 2-3 ഇഞ്ചോ കനത്തിലൊരു കോൺക്രീറ്റ് PCC ബെഡ് കൊടുക്കുക. അതിൻ്റെ മേളിൽ കട്ട കെട്ടുക. ഇപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ x 60 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ കുഴിയെടുത്തു. അതിലേക്ക് നമുക്കൊരു 30-30 സെൻറ്റിമീറ്റർ മണ്ണിനടിയിലേക്കും ഒരു 30 അല്ലെങ്കിൽ ഒരു 25 സെൻറ്റിമീറ്റർ എങ്കിലും മണ്ണിന് മുകളിലേക്കും വരുന്ന രീതിയിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. ഫൗണ്ടേഷൻ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മളൊരു RCC ബെൽറ്റാണ് കൊടുക്കുന്നത്. ബെൽറ്റ് കൊടുത്തതിൻ്റെ പ്രധാന 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ക്രാക്കുകൾ വരാതിരിക്കുക. നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട് കോമ്പൗണ്ട് വാളിലൊക്കെ വെർട്ടിക്കലായിട്ടുള്ള ക്രാക്കുകൾ വരും. പൊട്ടൽ വന്നിട്ട് അത് അടർന്ന് മാറുക, അല്ലെങ്കിൽ അതിനകത്തൂടെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് RCC ബെൽറ്റ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡാംപ് പ്രൂഫ് കോഴ്സും കൂടാണ്. അതായത് ഫൗണ്ടേഷൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിൽ നിന്നുള്ള വെള്ളം കോമ്പൗണ്ട് വാളിലേക്ക് പിടിച്ച് കയറാതിരിക്കാൻ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസാണ്. താഴെ നിന്നും കൂടെ വെള്ളം, മേളിൽ നിന്ന് എന്തായാലും മഴ നനയുമ്പോൾ വെള്ളം നനയും. അതോടൊപ്പം തന്നെ മണ്ണിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളവും കൂടെ ഈ പില്ലറിലേക്ക് അല്ലെങ്കിൽ ബ്രിക്കിലേക്ക് പിടിച്ച് കയറിയാൽ അത് പെട്ടെന്ന് പ്രശ്നങ്ങൾ വന്നത് ചീത്തയായി പോകാൻ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് വാൾ നശിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം പിടിച്ച് കയറാതിരിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള RCC ബെൽറ്റുകൾ കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ബ്രിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 7-8 അടി അകലത്തിൽ പില്ലേഴ്സ് കൊടുത്തിട്ട് അതിന് മുകളിലോട്ടാണ് 7-8 ഇപ്പോൾ ഒരു 5.5 അടി ഒരാളുടെ ഹൈറ്റ് മതിയാകും നമുക്ക്. അതിൻ്റെ മുകളിലേക്കൊക്കെ കൊടുത്ത് 4 ഇഞ്ച് വിട്ടേ ഉള്ളത് കൊണ്ട് തന്നെ
ഒരുപാട് ഹൈറ്റ് പൊക്കി കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് വാളിന് സ്ട്രെങ്ത് കിട്ടാതെ വരും, അത് മറിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5.5 അടി വരെയൊക്കെ മാക്സിമം കൊടുക്കാവും, 5.5 അടി, ഒരു 5 അടിയെങ്കിലും ഹൈറ്റ് മാത്രം മതിയാവും അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കണക്കാക്കിയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒരു 5.5 അടി ഹൈറ്റിലാണ്, 1.7 മീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്തത്. പിന്നീട് അത് പ്ലാസ്റ്റർ ചെയ്തെടുത്തു. പ്ലാസ്റ്ററിങ് നമുക്കറിയാം, നോർമലി അതിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1:4 എന്നുള്ളൊരു മിക്സിലാണ് ഇത് പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തത്. അതേപോലെ ഈ സിമെൻറ്റ് സോൾഡ് ബ്ലോക്ക് വെച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിലയും കൂടെ നമുക്കൊന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 38 രൂപയാണ് 8x12 സൈസിലുള്ള ബ്രിക്കിൻ്റെ വില. അതേപോലെ 12x8x4 സൈസിലുള്ള ബ്രിക്കിൻ്റെ വില എന്ന് പറയുന്നത് 28 രൂപയാണ്. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആയിട്ട് വരും. ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആയിട്ട് വരും. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് തിരുവല്ല ഏരിയയിലൊക്കെ നമുക്ക് കിട്ടുന്ന ബ്രിക്കിൻ്റെ വില. അപ്പോൾ അത് തന്നെ ആയിരിക്കും തോന്നുന്നു കേരളത്തിൽ മറ്റുള്ളടത്തുമൊക്കെ. ചിലപ്പം 50 പൈസ അല്ല 1 രൂപയുടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമായിട്ട് വന്നത് എംസാൻഡിൻ്റെ വില എന്ന് പറയുന്നത് 60 രൂപയാണ് ക്യൂബിക് അടിക്ക് വില. അപ്പം അതനുസരിച്ചാണ് മെറ്റീരിയൽസ് നമ്മൾ അൺലോഡ് ചെയ്തത്. പിന്നെ സിമെൻറ്റിൻ്റെ വില എല്ലാവർക്കും അറിയാം, ഇപ്പം വളരെയധികം വ്യത്യാസം വന്നു. 420-430 രൂപ വരെയൊക്കെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 5-10 രൂപയുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലയിടത്തും വ്യത്യാസം ആയിട്ട് വന്നിട്ടുണ്ടാവാം. പിന്നെ അതുപോലെ 20 mm മെറ്റലിൻ്റെ വില 55 രൂപ 60 രൂപ വരെയാണ് ക്യൂബിക് അടിക്ക് വില. പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലേബറും അതുപോലെ വണ്ടിക്കാശും. അപ്പോൾ ആ രീതിയിലാണ് ഈ മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ മേടിച്ചത്. അതുപോലെ തന്നെ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടെ ഈ സമയത്ത് നമ്മൾ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഏകദേശമല്ല 100,000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 100,000 സബ്സ്ക്രൈബർ എന്ന് പറയുമ്പം വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. നമ്മളൊരു കൊറോണ സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ഏകദേശം 1.5-2 വർഷത്തോളമായി. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെയാണ് ഇപ്പം 100,000 ആൾക്കാർ ഈ നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അവിടെ ഏകദേശം 48,000 ഫോളോവേഴ്സ് അതിലും ആയിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ റീൽസ് അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തുടർന്നുള്ള കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള, വീട് പണിയുമായിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മൾ ടെമ്പററി മതിലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അതായത് ഈ സ്നേഹമതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സൈറ്റിൽ തന്നെ നേരത്തെ ചെയ്തിരുന്നതാണ്. ഇതിപ്പം പ്ലാസ്റ്റർ ചെയ്തെടുത്താണ്, അതിൻ്റെ മേളിൽ ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്ററിങ് കൂടെ ചെയ്ത് ലെവൽ ചെയ്തെടുത്താണ്. ഈ സ്നേഹമതിൽ ചെയ്യുന്നതിന് ഏകദേശം റണ്ണിങ് മീറ്റർ ഒരു 1,500 to 2,000 രൂപ വരെയാണ് ഇപ്പം വില വരുന്നത് റണ്ണിങ് മീറ്ററിന്. അപ്പം പ്ലാസ്റ്ററിങ് എക്സ്ട്രാ ആണ്. നമ്മളിത് സെറ്റ് ചെയ്ത് പില്ലേഴ്സ് കൊടുത്തിട്ട് അതിൽ പ്രീകാസ്റ്റ് സ്ലാബ് സെറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടെമ്പററി മതിലെന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരുപാട് നാൾ നിൽക്കത്തില്ല, പെട്ടെന്ന് ഡാമേജ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു 22 മീറ്റർ കോമ്പൗണ്ട് വാളാണെന്ന് പറഞ്ഞു. 22 മീറ്റർ കോമ്പൗണ്ട് വാൾ അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത്, ആദ്യം പറഞ്ഞതുപോലെ എക്സ്കവേഷൻ ചെയ്ത് ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ മേളിൽ ഈ 5.5 അടി ഹൈറ്റിൽ ബ്രിക്ക് വർക്ക് ചെയ്ത് 1 സൈഡ് ബ്ലാസ്റ്റർ ചെയ്യുന്നത് വരെ നമുക്ക് ടോട്ടൽ ഇത്രയും ചെയ്യുന്നതിന് 72,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയത്, ലേബർ വിത്ത് മെറ്റീരിയൽ. അപ്പോൾ 22 മീറ്റർ ആയതുകൊണ്ട് അതിനെ 22 മീറ്റർ കൊണ്ട് ഹരിക്കുമ്പോൾ 72,000 × 22 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,200 രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത്. അപ്പോൾ ഒരു മീറ്റർ കോമ്പൗണ്ട് വാൾ ചെയ്യുന്നതിന് 3,200 രൂപയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് ഫൗണ്ടേഷൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴാണ്. ഇനി അഥവാ കരിങ്കല്ല് കെട്ടിയുള്ള ഫൗണ്ടേഷനോ ഇനി അല്ലാതുള്ള രീതിയിൽ ഡെപ്ത് കൂടിയതോ രീതിയിലുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അതിനകത്ത് വ്യത്യാസം വരാം. അതുപോലെ പ്ലാസ്റ്ററിങ് 2 സൈഡും പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ അതനുസരിച്ചും കോസ്റ്റിൽ വ്യത്യാസം വരാം. ഹൈറ്റ് വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ അതനുസരിച്ചും വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോൾ ഇവിടെ ചെയ്ത ഒരു രീതി വെച്ചാണ് ഈ 3,200 രൂപ റണ്ണിങ് മീറ്റർ നമുക്ക് കോസ്റ്റ് വന്നത്. അതേപോലെ മതിലിനൊപ്പം തന്നെ ചെയ്ത ഒരു ടെമ്പററി ഗേറ്റാണിത്. ഇത് GI ഷീറ്റും സ്ക്വയർ പൈപ്പും വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 8,500 രൂപയാണ് ഇതിൻ്റെ ചിലവായത്. പിന്നെ അതിനിതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കുറച്ച് എമൗണ്ടും കൂടെ ആവും. അപ്പോൾ ഈ ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളൊരു ബിൽഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെമ്പററി ഗേറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെമ്പററി ഗേറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ളൊരു ഗേറ്റ് ചെയ്യാം. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പററി ഗേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ 2 പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. പില്ലേഴ്സ് കൊടുത്തിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 100,000 സബ്സ്ക്രൈബർ നമ്മുടെ ഈ ചാനലിലായി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.